ഹായ്, ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വളരെ ദൃഢമായിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കാലത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് റിലേഷൻഷിപ്പുകൾക്ക് അത്ര വലിയ നിലനിൽപ്പോ വിലയോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഒരു കുടുംബത്തിന്റെ കാര്യം എടുത്താൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ വളരെയധികം വിള്ളലുകൾ സംഭവിക്കുന്നു. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളിൽ, അയൽപക്കക്കാർ തമ്മിൽ, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ, അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ, ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള വിള്ളലുകൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അഥവാ ഇത്തരം റിലേഷൻഷിപ്പിലെ വിള്ളലുകൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അതിനാദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിന്റെ പേരാണ് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്. ആരാണ് ഈ ബാങ്ക് അക്കൗണ്ടിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്തത്, അവരെല്ലാം നമ്മളുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഡെപ്പോസിറ്റ് ചെയ്തവരാണ് അഥവാ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഏതൊരാളും ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ആരൊക്കെയാണെന്നും ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആരാണെന്നും തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. ഈ സാഹചര്യത്തിൽ നമ്മളെ ഒരുപാട് കെയർ ചെയ്ത, നമ്മളെ ഒരുപാട് കൺസിഡർ ചെയ്ത, നമ്മളെ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിലെ ഇൻവെസ്റ്റേഴ്സിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ അവരാഗ്രഹിക്കുന്ന അതേ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് അവരുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മളുടെ ഡെപ്പോസിറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ തൊടാൻ, അവരാഗ്രഹിക്കുന്നത് അവർക്ക് നൽകാൻ, അവരെ കെയർ ചെയ്യാൻ, അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ആ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് തന്നെ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? ഈ വീഡിയോ കണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക. ആ ഇൻവെസ്റ്റേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, അതോ അവരുടെ ജീവിതത്തിൽ നമ്മൾ റിട്ടേൺസ് ആണോ കൊടുത്തത്, അതോ അവരുടെ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണോ നമ്മൾ ചെയ്തത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ആ ഒരു റിട്ടേൺസിൽ യാതൊരു പ്രയോറിറ്റിയും ഇല്ല എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാത്തിടത്താണ് ബന്ധങ്ങൾ പരാജയപ്പെടുന്ന, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി തിരിച്ചും സമയം ചെലവഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആയി മാറുന്നത്. തീർച്ചയായിട്ടും ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. അതുവഴി നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.